അവിടെ കിടന്ന് കൊതുകുകടി കൊള്ളാൻ വയ്യാത്തതിന്റെ പേരിൽ നെഞ്ചു വേദന എന്നൊരു അടവെടുത്തതാ. നിന്നോട് എനിക്കൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുണ്ട്. കേസിൽ രണ്ടേ രണ്ട് ഏടാകൂടങ്ങളെ ഉള്ളൂ. ഒന്നവന്മാരെ പേര് വിളിച്ച് പറഞ്ഞത് അത് പ്രശ്നമാക്കണ്ട. പക്ഷെ ആ പൊതുവാള് അയാളല്ലാതെ വേറെ സാക്ഷിയില്ല. അപ്പം അപ്പം ഇവിടെ അപ്പം മുട്ടന്ന് കിട്ടൂലടാ. എപ്പ നോക്കിയാലേ തീറ്റയുടെ കാര്യമുള്ളത്. എണ്ടി അപ്പം പിന്നെ എന്ത് ചെയ്യും? തട്ടിക്കളയാ അല്ലേ? പതുക്കെ പറയടാ. യുവമാർക്ക് മലയാളം അറിയില്ല ചായ. വേറെ പലർക്കും അറിയാം. കാര്യം പരമ രഹസ്യമായിരിക്കണം. കണ്ടാൽ ആക്സിഡന്റ് ആണെന്ന് തോന്നാവും. കൊലപാതകമാണെന്ന് തോന്നരുത്. അതെ, ഞാൻ നമ്മളെ ഗോവിന്ദ കുട്ടിയും ആ ചെറ്റ തന്നെ താ അത്രയിടം വരെ ഒന്ന് വരിക. ഇവൻ ആഫ്രിക്കയും അമേരിക്കയും ഒന്നും അല്ല, ഇവിടെയൊക്കെ തെണ്ടി തിരിഞ്ഞ് നടക്കണ ഒരു കള്ളച്ചക്കനാണ്. തമ്പുരാനോട് നേരിട്ട് അങ്ങോട്ട് പറഞ്ഞാ മതി. അത് ഞാന് തമ്പുരാന്റെ ജോലി ഞാനും കുറച്ചുള്ളതാ. ഇന്ന് ഇത് പൊളിച്ചു തരാം. താല് കാര്യം ചെയ്യും, ഒരു ഓട്ടോ വിളിച്ചുള്ളൂ. ഞാൻ അപ്പോഴേക്ക് കുപ്പായൊക്കെ ഒന്ന് മാറ്റിട്ടാ. ആവശ്യത്തിന് കാണില്ല ഈ സാധനം. ഓട്ടോ ഒന്നും കൂടെ വരിക. ആ വരുന്നു വരുന്നു. Many, many happy returns of the day, Raghuveer Patti. Patti alla, Bhatti. Bhatti. ഇവിടത്തെ പഴയ കമ്മീഷണർ. അവർക്കൊക്കെ ഇപ്പോഴും എന്റെ കാര്യത്തിൽ താല്പര്യമുണ്ട്. ഇവിടെ ഒരുത്തൻ ഉള്ളതും ഇല്ലാത്തതും എല്ലാം ഒരുപോലെയാ. അല്ല, ഞാനും വെച്ചിട്ടുണ്ട്. ആ കൊറേ കാലായി കേക്കാൻ തുടങ്ങിട്ട് വെച്ചിട്ടുണ്ട്. ഈ വെച്ചിട്ടുണ്ടെന്ന് പിന്നെ അത്താഴ ശീവേലി തൊഴുതിട്ടേ ഞങ്ങൾ വരും. മലാടിൻ ഇവിടെ വരെ വരാൻ തന്നെ ഒന്നൊന്നര മണിക്കൂറാവും. ഞങ്ങള് വൈകും. നമ്പീശം കഴിച്ചിട്ട് കിടന്നോളൂ. എന്നെയും കാത്തിരിക്കണ്ട. എന്റെ കയ്യിൽ താക്കോല് വേറെ ഉണ്ട്. ആക്ച്വലി ഇപ്പൊ വയസ്സ് എത്രയായി? പെറന്നാള് ദിവസമാണോ വയസ്സ് ചോദിക്കുന്നു? ഒന്ന് ഒന്ന് നോക്ക്. ഹലോ എലീന. കാത്തിരുന്ന് മടുത്ത് ഞാൻ. ഞാനും ഫോൺ വരും ഫോൺ വരും എന്ന് പറഞ്ഞ് എത്ര നേരം കാത്തിരിക്കാം. താടക വീരാളിപ്പട്ട് ചുറ്റി ഇപ്പോഴല്ലേ കെട്ടിയെടുത്തത്. ഇനി നാട് മുഴുവൻ തെണ്ടി തിരിഞ്ഞ് എത്തുമ്പോഴേക്കും രാത്രിയാവും. ഇങ്ങനെ നമ്പി ചേട്ടനെ ഒറ്റയ്ക്കൊന്ന് കിട്ടാൻ ഞാൻ എത്ര നാളെ ആഗ്രഹിക്കുന്നു എന്നറിയൂ. ഈ ഷെൽഫില് മുഴുവൻ ചേട്ടന്റെ ബുക്കുകളോ? യെസ് യെസ് യെസ്. നമ്പി ചേട്ടന്റെ ഓഫീസ് ഇല്ലേ? ഇത്രയും വലിയ വീടുള്ളപ്പോ ഇനി എന്തിനോ വേറൊരു ഓഫീസ്. അപ്പോ പ്രതികളുടെ ഫയലുകളും മറ്റും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. എവരിതിങ് അണ്ടർ മൈ കൺട്രോൾ. I'm feeling very thirsty. Is it? കുടിക്കാൻ എന്താ തരുക? എന്താ വേണ്ടത്? കോളാ, പെപ്സി, ഫാന്റാ, ഫ്രൂട്ടി? ഫ്രഷ് ജ്യൂസ് ഒന്നും ഇല്ലേ? പിന്നെന്താ, ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കി തരാം. ഓൺലി 5 മിനിറ്റ്സ്. എന്താ എന്ത് പറ്റി? What happened? മുട്ടി ഇടിച്ച് വീണു. ഞാൻ വിചാരിച്ച താടകം ഒന്ന് കേറി. എവിടെ നോക്കട്ടെ? ജ്യൂസ് എവിടെ? ഇപ്പൊ കൊണ്ടുവരാം. എന്താ? ഏയ് ഒന്നുമില്ല. ജ്യൂസ്? ആ ജ്യൂസ് ഇപ്പൊ കൊണ്ടുവരാം. തന്നോട് ആരെവിടെ വരാൻ പറഞ്ഞത്? നീ എന്താ വിചാരിച്ച? നീ മനസ്സ് കാണുമ്പോ ഞാൻ മരത്തി കാണും. നീ ഇയാളും കൂടെ പണവും പറ്റിച്ച് മുങ്ങാനുള്ള പരിപാടിയല്ലായിരുന്നു? ഇവിടെ വാടാ.
മാറ്റാൻ പറഞ്ഞിട്ട് എത്ര കാലായി, വഴിക്കത് പഞ്ചറായി, ടയറ് മാറ്റി, വീണ്ടും പഞ്ചറായി, ഇനി വീണ്ടും ടയറ് മാറ്റി മലാട് വരെ എത്തുമ്പോഴേ അമ്പലവും പൊട്ടി തിരുവനന്തപുരം ഏഴുവർഷം കഴിഞ്ഞു. അതുകൊണ്ട് ഒരു ടാക്സി പിടിച്ച് ഞങ്ങൾ ഇഞ്ഞു പോന്നു. ആ വർക്ക്ഷോപ്പുകാരനോട് വണ്ടി നന്നാക്കി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ വെറുതെ ആണെന്ന് ചുമക്കുന്നത്? മരുന്ന് എടുത്ത് വെച്ചു. നമ്പീശ്ശൻ ആരോടാ സംസാരിക്കണേ? നിന്റെ അമ്മയോട്. അമ്മ പുറന്തിരിഞ്ഞു നിക്കല്ലേ? നിന്റെ അമ്മയുടെ പുറകിൽ കൊണ്ട് പോന്നു കണ്ണു. അതൊന്നുമല്ല, നമ്പീശ്ശൻ വാതിലിന് പുറകിൽ ആരോട് സംസാരിക്കില്ല. ആരാടി വാതിലിന്റെ പുറകില്? നിന്റെ അമ്മയുടെ വായരാകാം. കിണിക്കണ്ട കിണിക്കണ്ട, പുറത്തൊരു കാറ് എളുപ്പമുണ്ടല്ലോ. കാറ് കാറ് തനിക്ക് ഇപ്പൊ ചെവിയും കേട്ടിട്ട്. അതായത് ഇവിടെ ആരും വന്നതല്ലെന്നേ? ഇവിടെ വന്നതല്ലെങ്കിൽ ഇവിടത്തെ മുറ്റത്ത് എങ്ങനെയാ കാറ് കിടക്കുന്നത്? സത്യം പറയണോ? ആർക്കാ ജ്യൂസ് ഉണ്ടാക്കിയത്? ജ്യൂസ് കുടിക്കില്ല. ഞങ്ങളാണെങ്കി ഇവിടെ ഇല്ല, പുറത്തൊരു കാറ് കിടപ്പുണ്ട്. സത്യം പറഞ്ഞോണം ഉരുണ്ട് കളിക്കരുത്. നിന്റെ ജ്യൂസ് റെഡിയാ? ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഓറഞ്ച് ജ്യൂസ് ആണോ ഉണ്ടാക്കിയിരിക്കുന്നത്? ഓക്കെ, ദാറ്റ്സ് ഓൾ റൈറ്റ്. അപ്പൊ കേട്ടോ നമ്പീശ, കേസിന്റെ പൊസിഷൻ ഇപ്പൊ ഇങ്ങനെയാണ്. വാദിയും പ്രതിയും ഒരേ മുറിയിലായതുകൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ ഒരു സാക്ഷി വേണം. പിന്നെ ആ ടോയ്ലറ്റിലെ ഫ്ലഷ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല, ആരെങ്കിലും വിളിച്ച് നന്നാക്കണം. നിങ്ങൾ ആരാ? ഇതാണോ ചേട്ടൻ നേരത്തെ ആ പറഞ്ഞ താടക? എപ്പോ നമ്പീശ അതല്ല ചേട്ടാ, ചേട്ടൻ പറഞ്ഞില്ല ഈ വീട്ടിലൊരു താടക ഉണ്ടെന്ന്? അവര് ഇവരാ നമ്പീശ? അതെ, കേസിനൊരു താടക. ഏത് കേസ്? പൂച്ച കച്ചവടം. നഷ്ടായിരുന്നില്ലേ? പൂച്ച നഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ പിന്നെ പിന്നെ കച്ചവടം തുടങ്ങിയപ്പോ ലാഭമായിരുന്നു. അപ്പൊ എന്തായിരുന്നു കേസ്? അത് കൊലപാതകം. പൂച്ച അച്ചാറിനെ കൊന്ന? അച്ച പൂച്ച ആറിനെ കൊന്ന? അച്ചാറ് പൂച്ച ചത്ത്. നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് കേസ്? ഏത് അച്ചാറ്? ഏത് പൂച്ച? ആരായാ? എന്റെ പേര് ജനാർദ്ദന പൈ. ഈ പയ്യൻ പൈ എന്ന് കേട്ടിട്ടുണ്ടോ? പയ്യൻ എന്ന് കേട്ടിട്ടുണ്ടോ? അത്ര അറിഞ്ഞാ മതി. ഞാൻ ഈ സാറുമായിട്ട് ഒരു കേസിന്റെ ഡിസ്കഷന് വന്നതാ. ഞാൻ വന്നപ്പോ നിങ്ങളെ കണ്ടില്ലല്ലോ. ഞാൻ ടോയ്ലറ്റിലായിരുന്നു. വെളിയിൽ കിടക്കുന്ന കാറ്? അതെ, എന്റെ കാറ്. എന്റെ കാറ്? എന്റെ കാറ്. വഴിയിലാണോ കാർ ഇടുന്നത്? ഞങ്ങളൊക്കെ സാറിന് വഴിയിലാണ് കാർ ഇടുന്നത്. ഇവിടെ എങ്ങനെ പുരപ്പുറത്താണ് കാർ ഇടുന്നത്? ആണോ നമ്പിഷ? സോറി, അപ്പൊ കേസിന്റെ കാര്യം നാളെ നമുക്ക് കോർട്ടില് വെച്ച് ഡിസ്കസ് ചെയ്യാം. ബൈ ബൈ ബൈ. അമ്മേ, ദേ ഒരു മാല. മാലയോ? ഇതേതാ ഈ മാല? മാല ഇതാണ് കൊറേ നാളായിട്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീശൻ എന്നോട് പറഞ്ഞതല്ലേ? ഓ, ഇപ്പോഴെങ്കിലും ഇത് തോന്നിയല്ലോ. എനിക്ക് ഇഷ്ടായി. ഇഷ്ടായി അല്ലേ? എനിക്കറിയാം ഇഷ്ടാവും. മാല ഇഷ്ടായി, നമ്പീശനെ ഇഷ്ടായി. സത്യം പറഞ്ഞ കൊറേ നാളായിട്ട് ഇപ്പോഴാ നമ്പീശനെ ഇഷ്ടായത്. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കൂ.